നമസ്കാരം ഞാൻ ഹനീന ഫാത്തിമ സർവോദയ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗൈഡ്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ വിദ്യാകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി വിതരണം നൽകിയ ലാപ്ടോപ്പുകളുടെ പരിചയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശീലനം നെല്ലിക്കൽ കോളനിയിൽ ലിറ്റിൽ ഗൈഡ്സ് കുട്ടികൾ നൽകി. കേരള സർക്കാരിന്റെ വിദ്യാകരണ പദ്ധതിയുടെ ഭാഗമായി സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെല്ലിക്കൽ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ലാപ്ടോപ്പുകളുടെ പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പരിശീലനമാണ് ഇന്ന് സ്കൂളിൽ ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങൾ കോളനിയിലെത്തി ഈ കുട്ടികൾക്കായി നൽകിയത്. സ്കൂളിൽ ലിറ്റിൽ ഗൈഡ്സ് മാസ്റ്റർ ഷീ ഷേനിയൽ സർ, ലിറ്റിൽ ഗൈഡ്സ് മിനിസ്ട്രസ് സിസ്റ്റർ ബിൻസി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ഗൈഡ്സ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ ദേവപ്രിയ ഗിരീഷ്, ഹനീന ഫാത്തിമ, ദൽന സെബാസ്റ്റ്യൻ, കൃഷ്ണേന്ദു, ഫസ്ന, നിയ പിജോസ്, നിതിന ശശികുമാർ എന്നിവരാണ് പരിശീലനം നൽകിയത്. പരിശീലനത്തിൽ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ജിമ്പ് ഉപയോഗിച്ചുള്ള ചിത്രം വരയ്ക്കാൻ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പഠിച്ചെടുക്കുകയായിരുന്നു. മോന്റെ പേരെന്താ? സഞ്ജയ് കൃഷ്ണ. ആറാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്യും? ഇന്ന് ഞങ്ങള് ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചതൊക്കെ ഇഷ്ടമായോ? ഞങ്ങള് പോയി കഴിഞ്ഞാൽ ചിത്രമൊക്കെ വരയ്ക്കുമോ? ഈ കോളനിയിൽ താമസിക്കുന്നതും സ്കൂളിൽ മെന്റർ ടീച്ചറായി സേവനം ചെയ്യുന്നതുമായ ശ്രീമതി പ്രീത ടീച്ചർ ഈ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ എല്ലാ ദിവസവും നൽകുന്നത് കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമായി. എന്നെ സ്കൂളിൽ തന്നെ ലിറ്റിൽ ഗൈഡ്സ് എന്റെ മക്ക എന്നെ കോളനിയിൽ എത്തുകയും മക്കൾക്ക് പോകേണ്ട എല്ലാ സഹായത്തെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ അവര് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളോ അവനൊക്കെ തുറന്ന് കാട്ടുവാനും അവർക്ക് ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ. അപ്പൊ അവനൊക്കെ കാട്ടിക്കൊടുക്കുകയും പിന്നൊക്കെ ചെയ്തരും. അവൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നെ കൊള്ളത്തെ മക്കളത്തിൽ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കണം ഓഫാക്കണം ഓണാക്കണം ഒക്കെ പഠിച്ചു തരും. പക്ഷെ അവയൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ ലാപ്ടോപ്പ് അതായത് കേരള സർക്കാർ ഈ ലാപ്ടോപ്പ് കൊണ്ടുവന്നതിലൂടെ കുറേ മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് കാണാനും പിന്നെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കൊക്കെ ഗൂഗിൾ മീറ്റ് ചെയ്യുവാനും ഒക്കെ കുറേ സാധിച്ചുള്ളൂ. ഇത് വളരെ നല്ല കാര്യമാണെന്ന് തോന്നിയേക്കും. ഈ പരിശീലനത്തിലൂടെ കുട്ടികൾ സ്വന്തമായി ലാപ്ടോപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടിയെടുത്തു. താങ്കൾ പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിന്റെ സന്തോഷത്തിൽ ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങൾ അടുത്ത കോളനികളിലേക്ക് യാത്രയായി.